ഈ ലേക്ക് ഷോർ ആശുപത്രിയുടെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അതിലത്തെ ഭാഗബുക്ക് ആവാൻ കഴിഞ്ഞിട്ട് ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ ഹരിദാസിനോടല്ലേ? അതെ 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 യെസ്. ഞാൻ സംസാരിച്ചോട്ടെ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. അപ്പൊ ഞാൻ ആ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അതിന്റെ ഭാഗബുക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ മാനേജ്മെന്റ് അല്ല അന്നത്തെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മാനേജ്മെന്റ് മാനേജ് അതായത് ഇപ്പത് കൊണ്ടു നടക്കുന്നവരുമായിട്ടുള്ള പ്രമുഖ വ്യക്തികളുടെയൊക്കെ നമ്മൾ പറയില്ല ഒരു തലതൊട്ടൊപ്പനൊക്കെ അന്നും അതിന്റെ ചെയർമാൻ സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ ആ കാര്യത്തിൽ ഈ കാരണത്തിന്റെ അടുത്ത് എവിഡൻസ് ഇല്ല, ഒരു മെറ്റീരിയൽസ് എവിഡൻസ് ഇല്ലാണ്ട് ഇത്തരം ചർച്ചകളിലൊന്നും അത് പറയാൻ പറ്റില്ല. ഞാൻ ശ്രീ അനിൽ, ഞാൻ ഈ ഡോക്ടർ ഗണപതിയെ എനിക്ക് പറ്റാവുന്നിടത്തൊക്കെ അഭിനന്ദിച്ചിട്ടുള്ള വ്യക്തിയാണ്. കാരണം ഇത്തരം ഒരു സംഭവം അദ്ദേഹം പുറത്തു കൊണ്ടുവന്നതിനെ അങ്ങേയറ്റം ന്യായീകരിച്ചവരോട് എനിക്ക് ചോദിക്കാനുണ്ടായിരുന്ന ഒരു ചോദ്യം ഇതാണ്. അതായത് കൂടത്തായി കേസിലെ ജോളിയുടെ കേസ് പുറത്തു കൊണ്ടുവന്നത് പുറത്തു വന്നിട്ടുള്ളത് ഏകദേശം 16 വർഷങ്ങൾക്ക് ശേഷം ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ 16 വർഷങ്ങൾക്ക് ശേഷം ആ കേസിന് എന്ത് പ്രസക്തിയാണ്? 6 or 7 പേര് മരിച്ചു, ഇനിയിപ്പോൾ ജോളിയെ ശിക്ഷിച്ചിട്ട് എന്ത് കാര്യമാണ് എന്ന് ചോദിക്കുന്നത് പോലെയാണ് 9 വർഷം മുമ്പോ അല്ലെങ്കിൽ 10 വർഷം മുമ്പോ മരിച്ച ഒരു 18-കാരനായ ഒരു കൗമാരക്കാരന്റെ മരണത്തിൽ ഇപ്പോൾ ശ്രീ ഗണപതിക്ക് ഇടപെടേണ്ട എന്ത് ആവശ്യമാണുള്ളത് എന്ന് ചോദിക്കുന്നവരോട് ഞാൻ തിരിച്ചു ചോദിക്കുന്നത് ഇതാണ്. ജോളിയെ ഇപ്പോഴെങ്കിലും ശിക്ഷിക്കാതെ വിട്ടാൽ എന്തായിരിക്കും ജോളി ഈ നാട്ടിൽ കാണിച്ചു കൂട്ടുമായിരുന്ന സംഗതികൾ? അതായത് എത്ര പേരെ അവർ ഇനിയും സനൈഡ് കൊടുത്തിട്ട് അവരുടെ ഒരു ക്രൂര വിനോദത്തിന് അവർ ഇരയാക്കുമായിരുന്നു? അപ്പൊ ഡോക്ടർ ഗണപതി ഈ പുറത്തു കൊണ്ടുവന്ന സംഗതിയിലൂടെ സ്വകാര്യ ആശുപത്രികളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അവയവ മാഫിയകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഞാൻ അദ്ദേഹത്തിന് അങ്ങേയറ്റം അഭിനന്ദിക്കുമ്പോൾ തന്നെ നമ്മളിപ്പോ മരിച്ചുപോയവർ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നത്? ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമാണ് വലുത് എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവർക്ക് അതിൻ്റെതായ പ്രസക്തി ഉള്ളത് കൊണ്ടാണ്. ആ പ്രസക്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് IMA ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യത്തിനോട് ഞാൻ അല്പമെങ്കിലും അദ്ദേഹത്തോട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. അതായത് തീർച്ചയായിട്ടും ഇവിടെ ഈ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരുപാട് ആൾക്കാർ ഈ അവയവങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഈ ആശുപത്രികളിലെല്ലാം തന്നെ ഇപ്പൊ ഈ ഇത്തരത്തിലുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജിലായാലും സർക്കാർ ആശുപത്രികളായാലും നടക്കുന്നതിന്റെ 5 or 6 ഇരട്ടി ഓപ്പറേഷനുകളാണ് സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അതൊക്കെ നിലവിൽ നിന്നിരിക്കുകയാണ്. അതിനെ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സർക്കാർ നടപടിയെടുക്കണം. അത്തരത്തിലത് നിർത്തിവെക്കരുത്. ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ നിർത്തിവെക്കരുത്. ഒരു കാര്യം കൂടി പറയാൻ ശ്രീ അനിൽ നമ്പ്യാർ എന്നോട് സമ്മതിക്കണം. കാരണം ഞാൻ ഡോക്ടർ ഗണപതിയെ കുറ്റം പറയില്ല. 2003-04 കാലഘട്ടത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് കുട്ടികളുടെ പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് എവിടെ നിന്നാണ് കടാവർ ലഭിക്കുന്നത് എന്നുള്ള വലിയൊരു ഇഷ്യൂ പുറത്തു കൊണ്ടുവന്ന വ്യക്തിയാണ് ഞാൻ. അന്ന് എന്നെ ഇതുപോലെ തന്നെ നാനാ ഭാഗത്തു നിന്നും ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അന്ന് ആ കാലത്ത് മാൻ മിസ്സിങ്ങിന്റെ ചരിത്രങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം മാൻ മിസ്സിങ്ങുകൾ ഉണ്ടായിരുന്നു. മാൻ മിസ്സിങ്ങിന്റെ ആളുകളെയാണ് കടാവർ ആക്കിയത് എന്നല്ല. ഞാൻ ഈ വിഷയം പുറത്തു കൊണ്ടുവന്നിട്ട് ഞാൻ ഹൈക്കോടതിയിൽ പോയപ്പോൾ അന്ന് ഈ IMA ഒക്കെ അതിനെ എതിർത്തിട്ടാണ് സംസാരിച്ചത്. ഇവിടെ അത്തരത്തിലുള്ള പ്രശ്നമില്ല. പക്ഷെ ഹൈക്കോടതിക്ക് കാര്യം ബോധ്യപ്പെട്ടു. കാരണം ഈ മാൻ മിസ്സിങ്ങിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നത് എന്നല്ല, സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളും നമ്മുടെ ജനറൽ ആശുപത്രികളും ശവം വിറ്റിട്ട് കോടിക്കണക്കിന് രൂപയാണ് അവിടുത്തെ ഡോക്ടർമാരും സൂപ്രണ്ടുമാരും ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ട കാരണം കൊണ്ട് കോടതി ഒരു നിയമനിർമ്മാണം നടത്താൻ സർക്കാരിനോട് പറഞ്ഞു. നിയമസഭ ഒരു നിയമനിർമ്മാണം നടത്തി. ഇന്ന് കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് സംസ്ഥാന സർക്കാരിന് 4.5 കോടി രൂപയാണ് ഈ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് മാത്രം കടാവർ വിറ്റിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഗണപതി പുറത്തു കൊണ്ടുവന്ന വിവരം പോലെ, MK ഹരിദാസ് പുറത്തു കൊണ്ടുവന്ന ഇത്തരം വിവരം പോലെ ഇത്തരം മാഫിയകളെയും ഇത്തരം മാൽപ്രാക്ടീസും പുറത്തു കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അതിന് തെറ്റല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ വളരെ ദയനീയമായിട്ടുള്ള ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പരിഹാരം കാണേണ്ടത് സർക്കാരാണ്. സർക്കാർ ഈ കാര്യത്തിൽ ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇതും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഡോക്ടർ ഗണപതി പുറത്തു കൊണ്ടുവന്നിട്ടുള്ള വിവരം കോടതി ചോദിച്ചിട്ടുള്ളതല്ല 15 ചോദ്യം. കോടതിയെ കൊണ്ട് 4 വിദഗ്ധരായ കോടതി നിയോഗിച്ച ഡോക്ടർമാരാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നിസ്സാരമാക്കി കാണാൻ സാധിക്കില്ല. IMA ഡോക്ടർ പറഞ്ഞിരിക്കുന്നതിനെ അംഗീകരിക്കുന്നു. ന്യൂറോ സർജന്റെ സാന്നിധ്യത്തിൽ അത്തരത്തിലെ നമുക്ക് അവർ പറഞ്ഞ മെഡിക്കൽ വാക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും തലയിൽ ചെറിയൊരു ഹോൾ ഇട്ടുകൊണ്ട് ആ ബ്ലീഡിങ് നിർത്താൻ പറ്റുമെങ്കിൽ ഒരു ന്യൂറോ സർജന്റെ സഹായം തേടിയിട്ടുള്ളതായിട്ടുള്ള തെളിവില്ലാത്തിടത്തോളം കാലം ഈ പയ്യന്റെ
ബ്ലഡുമായിട്ട് ആർക്കാണോ സ്വീകർത്താവ് അവരുടെ ബ്ലഡുമായിട്ട് ക്രോസ് മാച്ചിങ് ഈ പയ്യൻ മരിക്കുന്നതിന് മുമ്പ് സ്ഥിരീകരിച്ചുവെങ്കിൽ ഇതിൽ മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ഈ കേസിൻ്റെ നാളത്തെ ഭാവി എന്താകുമെന്ന കാര്യത്തിൽ എന്നെ പോലുള്ളവർക്ക് ആശങ്കയുണ്ട്. കാരണം കോടതി പോലും ചൊവ്വാദോഷത്തിൻ്റെ ജാതകം നോക്കുന്നൊരു കാലഘട്ടമായിരിക്കെ അത്തരം കാര്യങ്ങളുടെ ഒരു ആശങ്ക ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്.